ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ നഗ്ഗറ്റ്സ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ഇതിൽ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അവയെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കൻ എല്ലില്ലാത്ത പീസ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വാർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി വാർത്ത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് കൂടി ആവശ്യമുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് സോയാ സോസ്, കുറച്ച് മൈദ, കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ, മുട്ട, ഉപ്പ്, ചെറുനാരങ്ങ നീര് എന്നിവ കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ പീസസ് നന്നായൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടി നന്നായൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഇതും നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ചിക്കൻ അരച്ചതിൻ്റെ കൂടെ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു മുട്ട എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി അടിച്ചെടുക്കേണ്ടതുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും മുട്ടയും ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റായി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ബ്രെഡ് സ്ലൈസസ് കൂടിയിട്ട് നന്നായൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കനിലേക്ക് 4 ബ്രെഡ് സ്ലൈസസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുനാരങ്ങ നീര്, 1 നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾസ്പൂൺ മൈദ, 1 ടേബിൾസ്പൂൺ സോയാ സോസ് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. ഈ ഒരു രൂപത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിങ്ങനെ ഒരേ കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കൈവെള്ളയിലിട്ട് ഷേപ്പ് ചെയ്തും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഒരു റോളർ കൊണ്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൈദ മാവിലൊന്ന് കോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്.
ഇനി നമുക്ക് ഓരോ പീസാക്കി എടുത്ത് മൈദ മാവിലിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റിവെക്കാം. ഇങ്ങനെ എല്ലാ പീസും റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി കോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിൽ നഗ്ഗറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി മുതൽ നഗ്ഗറ്റ്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ കടയിൽ പോയി വെയിറ്റ് ചെയ്യേണ്ടതില്ല. നമുക്കിത് വീട്ടിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് റെഡിയാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ പീസും മൈദ മാവിലൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ആദ്യം മുട്ട അടിച്ചതിലൊന്ന് മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിൽ മുക്കി നമുക്കിത് കോട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇങ്ങനെ എല്ലാ പീസും നന്നായി ഒന്ന് കോട്ട് ചെയ്ത് മാറ്റിവെക്കേണ്ടതാണ്. അതിനുശേഷം ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ നമുക്കിതിന് ഇതിൻ്റെ നല്ലൊരു രുചി കിട്ടുകയില്ല. ഇനി നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴുമൊക്കെ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതെല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അതിനുശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം വേവാതെയും ഇരിക്കും. അതിനു വേണ്ടിയാണ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്കിങ്ങനെ എല്ലാ പീസും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിത് കെച്ചപ്പിൻ്റെയും തൂം സോസിൻ്റെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നന്നായി റെഡിയായിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി നന്നായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി കൂടുതൽ ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.